ഹരിയോം ഇന്നലെ ഈ ഒരു പ്രോബ്ലം നമുക്ക് പലർക്കും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. ആ പ്രോബ്ലത്തിലും ഞാൻ തന്ന പ്രോബ്ലത്തിലും ചെറിയൊരു തെറ്റുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റായിട്ടുള്ള പ്രോബ്ലം നമ്മളിന്ന് കാണുന്നു. പ്രോബ്ലം ഇതാണ്: ഇഫ് എക്സ് പ്ലസ് ഫോർ, ത്രീ എക്സ് മൈനസ് ടു, ടു എക്സ് മൈനസ് ടു ആർ ഇൻ എ പി, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് റൈറ്റ് ദ എ പി. മൂന്നാമത്തേത് ഫൈൻഡ് ദ എൻത് ടേം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, വി ആർ ഗിവൺ ത്രീ നമ്പേഴ്സ്. ഇഫ് ത്രീ നമ്പേഴ്സ് ആർ ഇൻ എ പി, ദ സെൻട്രൽ വൺ ഈസ് ദ അരിത്മാറ്റിക് മീൻ ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ദ ഫേസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ഫേസ്റ്റ് ആൻഡ് ദ തേർഡ് ആൻഡ് ഡിവൈഡിഡ് ബൈ ടു. മൂന്ന് സംഖ്യകൾ അരിത്മാറ്റിക് മീനിലാണെങ്കിൽ ഞാൻ അതിനോട് തന്നിട്ടുണ്ട്, ഇഫ് എ ബി സി ആർ ഇൻ എ പി, എയും ബിയും സിയും അരിത്മാറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അവസാനത്തെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദ സെൻട്രൽ നമ്പർ ദാറ്റ് ഇസ് നോൺ ഇസ് ദ അരിത്മാറ്റിക് മീൻ ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ പ്ലസ് സി ബൈ ടു. എയും സിയും കൂടി കൂട്ടി രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത ബിയുടെ വാല്യൂ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എക്സ് പ്ലസ് ഫോറും ഒന്ന് ശബ്ദം താത്തും ഇനി ഞാൻ സോറി ഒരു മിനിറ്റ്. അപ്പം ഇഫ് എ ബി സി ആർ ഇൻ എ പി, അരിത്മാറ്റിക് പ്രോഗ്രഷനിലാണ് മൂന്ന് വാല്യൂ എങ്കിൽ എയും ബിയും സിയും എങ്കിൽ, ദെൻ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി ബൈ ടു. എയും സിയും കൂടി കൂട്ടി രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ വി ആർ ഗിവൺ എക്സ് പ്ലസ് ഫോർ, ത്രീ എക്സ് മൈനസ് ടു ആൻഡ് ടു എക്സ് മൈനസ് ടു ആർ ഇൻ എ പി. ഇത് മൂന്നും അരിത്മാറ്റിക് പ്രോഗ്രഷനിലാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ദ സെൻട്രൽ നമ്പർ, വിച്ച് ഇസ് ദ സെൻട്രൽ നമ്പർ, ത്രീ എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പറായ എക്സ് പ്ലസ് ഫോർ പ്ലസ് തേർഡ് നമ്പറായ ടു എക്സ് മൈനസ് ടു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ ടു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് നമ്പർ പ്ലസ് ഇത് ലാസ്റ്റ് തേർഡ് നമ്പർ ഡിവൈഡഡ് ബൈ ടു. നമുക്കിതിൽ എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ദിസ് വൺ, ഇത് രണ്ടും ഈക്വൽ ആണ്. നമ്മളിതൊരു ഇക്വേഷനായി. ഈ ടു ഇങ്ങോട്ട് എടുക്കുമ്പം ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താ, ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടോ, ടു ഇൻറ്റും ത്രീ എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു ഈ എക്സും ഈ ടു എക്സും കൂടി കൂട്ടി എത്ര കിട്ടാം, ത്രീ എക്സ്. ഫോറിൽ നിന്നും ടു ലെസ് ചെയ്ത് എത്ര കിട്ടുക, പ്ലസ് ടു. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് നീക്കണം. ഈ രണ്ടു കൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ടു ഇൻറ്റു ത്രീ എക്സ് സിക്സ് എക്സ്, ടു ഇൻറ്റു മൈനസ് ടു മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ടു. അടുത്ത സ്റ്റെപ്പ്, സിക്സ് എക്സ് മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ടു. ഈ ത്രീ എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ ഇത് മൈനസായി. സിക്സ് എക്സ് മൈനസ് ത്രീ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു ടു ഉണ്ട്, ഈ മൈനസ് ഫോർ അപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോൾ എന്തായി, അത് പ്ലസ് ഫോറായി. ഓക്കെ, അത് പ്ലസ് ഫോറായി. ഇനി സിക്സ് എക്സിൽ നിന്ന് ത്രീ എക്സ് പോയ ത്രീ എക്സ്, ഇത് രണ്ടും പ്ലസ് ആണ്, അവ തമ്മിൽ ആഡ് ചെയ്തു സിക്സ്. എങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു സിക്സ് ബൈ ത്രീ ഈസ് ഈക്വൽ ടു ടു. എക്സിൻ്റെ വാല്യൂ കിട്ടി. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞു. രണ്ടാമത് പറഞ്ഞത് അതിൻ്റെ എ പി എഴുതണം. എ പി എഴുതണം എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന വാല്യൂസിൽ എക്സിൻ്റെ അവിടെ ടു കൊടുക്കുക. റൈറ്റ് ദ എ പി, റൈറ്റ് ദ എ പി. ആദ്യത്തേത് എക്സ് പ്ലസ് ഫോർ, ആദ്യത്തേത് എക്സ് പ്ലസ് ഫോർ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ത്രീ എക്സ് മൈനസ് ടു ആണ്. മൂന്നാമത്തേത് ടു എക്സ് മൈനസ് ടു ആണ്. ഇതിലേക്ക് എക്സിൻ്റെ അവിടെ എക്സിൻ്റെ വാല്യൂ ടു കൊടുക്കുന്നു, ടു പ്ലസ് ഫോർ ആദ്യത്തേത്. രണ്ടാമത്തേത് ത്രീ ഇൻറ്റു ടു മൈനസ് ടു, ത്രീ ഇൻറ്റു അതിന് പകരമാണ് ബ്രാക്കറ്റ്, ത്രീ ഇൻറ്റു ടു മൈനസ് ടു. മൂന്നാമത്തേത് ടു ഇൻറ്റു ടു മൈനസ് ടു. ഇനി നോക്കൂ, ടു പ്ലസ് ഫോർ എത്രയാണ്, സിക്സ്. ത്രീ ഇൻറ്റു ടു സിക്സ്, സിക്സ് മൈനസ് ടു ഫോർ, അതും കഴിഞ്ഞു. ടു ഇൻറ്റു ടു ഫോർ, ഫോർ മൈനസ് ടു ടു, രണ്ടാമത്തേതും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ അരിത്മാറ്റിക് പ്രോഗ്രഷൻ. ഏതാണ്, സിക്സ് ഫോർ ടു, ഈ മൂന്നെണ്ണമാണ് അരിത്മാറ്റിക് പ്രോഗ്രഷൻ. അപ്പം ഇതിൽ നോക്കൂ, ആദ്യത്തേത് ഫേസ്റ്റ് വൺ ഈസ് സിക്സ്, കോമൺ ഡിഫറൻസ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു. നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കും, ആറ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്, മൈനസ് ടു എന്ന് കിട്ടും. ഞാനിവിടെ മൈനസ് എന്ന് എഴുതിയില്ല. നാലിൽ നിന്ന് ആറ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടി മൈനസ് ടു എന്ന് കിട്ടി.
ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന nth ടേം കണ്ടുപിടിക്കാൻ പറയുന്നു. nth ടേമിന്റെ ഫോർമുല എന്താണ്? എ പ്ലസ് nth ടേം കണ്ടുപിടിക്കണം. അതിനെന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്കറിയാം nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ത്? എ പ്ലസ് എൻ മൈനസ് വൺ ഡി. എ എത്രയാണ്? സിക്സ് ആണ്. എൻ മൈനസ് വൺ ഡി എത്രയാണ്? മൈനസ് ടു ആണ്. ഓക്കെ, ഇനി സിക്സ് മൈനസ് ടു ഇൻറ്റു എൻ മൈനസ് ടു എൻ, ഞാനിവിടെ പ്ലസ് ആണ് ഇട്ടത്, അത് മൈനസ് ടു എൻ. മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ പ്ലസ് ടു, ഇത് പ്ലസ് ആണ്. ആറും രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? എട്ട് കിട്ടി. എയ്റ്റ് എയ്റ്റ് മൈനസ് ടു എൻ, എയ്റ്റ് മൈനസ് ടു എൻ, ഇതാണ് nth ടേം. എയ്റ്റ് മൈനസ് ടു എൻ. നിങ്ങൾക്ക് എത്രാമത്തെ ടേം? പത്താമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ എന്നിൻ്റെ ഇവിടെ പത്ത് കൊടുക്കാം, രണ്ടിനെ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എട്ടിൽ നിന്ന് കുറയ്ക്കാം. നമുക്ക് നൂറാമത്തെ ടേമിനാണ് കിട്ടണമെങ്കിൽ ഈ രണ്ട് എന്നിൻ്റെ ഇവിടെ നൂറ് കൊടുക്കാം, നൂറിനെ രണ്ട് കൊണ്ടും മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് എട്ട് കൂട്ടാം. ഓക്കെ, ഇതാണ് ഉള്ളത്. പിന്നൊന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്താണ്? സം ഓഫ് ദ സ്ക്വയേഴ്സ് അറിയില്ല എന്ന് പറയുന്ന കുട്ടികളോട് ഞാൻ എന്താ പറയേണ്ടത്? ഇന്നലെ മിനി ഞാൻ നിർത്ത ക്ലാസ്സാണ്. സം ഓഫ് ദ സ്ക്വയേഴ്സ് അറിയില്ല എന്ന് പറഞ്ഞാൽ, തിങ്കളാഴ്ചത്തെ ക്ലാസ് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അതിസാമർഥ്യമാണ്. അതെല്ലാവരും ഞങ്ങൾ പ്രോഡക്റ്റാന്ന് വിചാരിച്ചു. അതൊക്കെ എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത്? ചില കുട്ടികളത് തല അതിൻ്റെ അർത്ഥം അതിൻ്റെ തലേദിവസത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഹോംവർക്ക് ഞാൻ ഇതിലിടാണ്. അടുത്ത ഹോംവർക്ക് എഴുതിയെടുക്കുക, കേട്ടല്ലോ. ഇതാ അടുത്ത ഹോംവർക്ക്. ഇത് ഈ ഹോംവർക്കൊക്കെ അയച്ചരാത്തവരോടൊക്കെ ഞാൻ പറഞ്ഞേക്ക്, അതിനുള്ള വഴികളുണ്ടെന്ന് പറഞ്ഞേക്ക് കേട്ടോ. അത് നമുക്ക് എന്താണെങ്കിൽ പിന്നെ കാണാം. ഇതാ ക്ലാസ് വർക്കാണ്, ക്ലാസ്സിലിരുന്ന് ചെയ്ത് ക്ലാസ്സിൻ്റെ അവർ കഴിയുമ്പോൾ എനിക്ക് കിട്ടണം. ഇന്നും പലരും ക്ലാസ്സിൻ്റെ അവർ കഴിഞ്ഞിട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതൊന്നും സ്വീകാര്യങ്ങളല്ല. ഞാൻ കുറച്ച് കുട്ടികൾക്കൊക്കെ അനുവദിച്ചു, ചിലർക്ക് പ്രശ്നങ്ങളുണ്ട്. ജെനുവിൻ കേസാണെങ്കിൽ അതെന്താണെന്നുള്ളത് എന്നോട് പറയണം, അല്ലാതെ നിങ്ങൾക്ക് തോന്നിയോളം ചെയ്താൽ അത് ശരിയാവില്ല. പിന്നെ ഇതിൽ ഞാൻ ആദ്യം തന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് വായിക്കാം. നിങ്ങൾ ഇന്ന് ക്ലാസ് വർക്ക് ചെയ്യുക, ക്ലാസ് വർക്ക് ചെയ്തിട്ട് ക്ലാസ് കഴിഞ്ഞതിന് മുമ്പ് അയച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ ഭാഗം കാണാം, കേട്ടല്ലോ. അതായത് ഇന്നലത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കാണാം. നിങ്ങൾ ആദ്യം ഇന്നത്തെ ക്ലാസ് വർക്ക് എന്താണെന്നുള്ളത് നോക്കാം. അത് ഞാൻ വേറെ ഞാൻ ഇടുന്നുണ്ട്. അത് ആദ്യം ചെയ്തതിന് ശേഷം നമുക്ക് ഹോംവർക്ക് നോക്കാം, കേട്ടോ. ഓക്കെ.